ദുബായിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാനില്ല. അതുപോലെ ഒരു വല്ലാത്തൊരു വൈബ് തന്നെ. കാരണം വളരെ നല്ല വീലാണ്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരുമിച്ച് എത്തുമ്പോ തന്നെ ഒരു ഭയങ്കര ഒരു വൈബാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. നോബൽക്ക് ബാവയൊക്കെ എപ്പോഴും അങ്ങനെ കിട്ടൂല, എപ്പോഴും കിട്ടൂല. ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു ദിവസം ഞാൻ പോയ രാത്രി തപ്പി പിടിച്ച് അങ്ങനെ കണ്ടിട്ട് വൈബ് രണ്ടാമത്തവണ കാണുന്ന വളരെ സന്തോഷമുണ്ട്. തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. ഇത് എല്ലാ ദിവസവും വെക്കൂല, ആവശ്യത്തിന് മാത്രമാണ്. അപ്പൊ ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇൻഷാള്ള അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം ഇട്ടതാണ്. ഗ്രില്ല് ചെയ്യാൻ, ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ മസാല ഒക്കെ പുരട്ടി സെറ്റായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയായപ്പോൾ നല്ലൊരു വൈബായിരുന്നു. പറ്റുന്ന രീതിയിൽ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിക്കൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരു രസമല്ലേ, തമാശിച്ചിട്ട് അങ്ങനെ പോകാൻ. നമുക്ക് കാണാം. ഞങ്ങൾ അമ്മ ലക്ഷദ്വീപർക്ക് കടൽ കാണാത്തവരല്ല, കടലിന്റെ നടുക്കുള്ള ഞങ്ങളുടെ കൊച്ചു ദ്വീപിന്ന് ഇത്രയും ദൂരെ വന്നിട്ട് നമുക്ക് വീക്കെൻഡിലായാലും ഒരു കടലിന്റെ ഒരു എക്സ്പീരിയൻസ്, കടൽ കുളിക്കുന്ന ആരെങ്കിലും കുളിക്കുന്ന കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു കണ്ടാലും കുളിക്കുന്ന കണ്ടാലും സന്തോഷം, കടൽ കണ്ടാലും സന്തോഷം, ബീച്ച് കണ്ടാലും സന്തോഷം. നമുക്ക് കണ്ടില്ലെങ്കിലും അവിടെ ഉണ്ടെന്നാലും സന്തോഷം. ഗൈസ് നമ്മൾ പെട്ടു, ഗൈസ് കണ്ടില്ലല്ലോ. സൈക്കിൾ പോലും ഓടാത്ത, ഓടാൻ അറിയാത്ത ഒരാൾ. സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ഞാനാണ്. അതാണ് പ്രശ്നം. പക്ഷെ എന്റെ ആഗ്രഹം അതാണ്, ഞാൻ ഓടും. ഞാൻ പഠിച്ചെടുക്കും. ഞങ്ങളുടെ ഓരോ വർത്തമാനത്തിന്റെ ഇടയിൽ തമാശ വെച്ച് തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുന്നതിന്റെ ഇടയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് അങ്ങോട്ട് ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ട് രണ്ടാമത് വന്ന് തിരിച്ച് വാങ്ങിയിട്ടാണ് പോയത്. പിന്നെ പോയിട്ട് ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് വേറെ രണ്ട് പേര് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് അവരും കൂടി എത്തിയിട്ട് സൈഫലി സൈഫലി ഫ്രണ്ടും കൂടി എത്തിയിട്ടാണ് ഞങ്ങൾ പാർക്കിൻ്റെ. കാട് അടിക്കുന്നവരെ ഇങ്ങനെ അവിടെ വൈറ്റി ഉണ്ടാ, കാട് കാട് വൈറ്റിയാ. മംസർ പാർക്കിലേക്കാണ് പോയത്. അതിൻ്റെ അകത്തുള്ള ബീച്ചും കൂടിയിട്ട് നമുക്ക് ബീച്ചിൽ കടലും കൂടി കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരാൾക്ക് 5 ദിർഹംസാണ് എൻട്രി ഫീസ്. പിന്നെ നോൾ കാർഡ്, ഈ ബസ്സിൻ്റെ മെട്രോയിൻ്റെ കാർഡൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കാർഡ് കൊണ്ട് നമുക്ക് കയറാൻ പറ്റും. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ട് ചായയും കടിയും ഒക്കെ എടുത്തിരുന്ന് കട്ട്ലെറ്റും ഉന്നക്കായും കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഇരുണ്ട് മാരി വായിപ്പോയിരുന്നു.
ആദ്യം തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ കടൽ കുളിക്കാമെന്നൊക്കെ കുറച്ച് പേര് കടൽ കുളിക്കാമെന്നൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് റെഡിയാകുമ്പോഴത്തേക്ക് ഇവിടെ നൗഫലും ബാബയും എല്ലാവരും കൂടിയിട്ട് ഗ്രില്ല് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. തീയൊക്കെ അവരെന്നെ സെറ്റാക്കി എടുത്തു. ഷെഫാണ് ഇത് കണ്ട ഇതിപ്പോ കനലൊക്കെ ആയിട്ട് അവര് എല്ലാം ഗ്രില്ല് ചെയ്തിട്ട് ഞങ്ങൾ കടൽ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇത് ലാസ്റ്റ് പീസാണ്, രണ്ട് പീസ്, ബാക്കിയുള്ളത് ലാസ്റ്റ് പീസാണ് അവർ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം നല്ല പക്കായിട്ട് നല്ല പോലെ അവർ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ വരുമ്പോഴത്തേക്ക് ഇവരെന്തെങ്കിലും കാട്ടിക്കൂട്ടുമോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഒന്നുമില്ല, നല്ല പെർഫെക്റ്റായിട്ട് അവർ ഗ്രില്ല് ചെയ്തെടുത്തു. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ബാബയ്ക്കും നൗഫൽക്കുമാണ്. ഇതാണെങ്കിൽ കാണാൻ പറ്റും നല്ല പോലെ നല്ല പെർഫെക്റ്റായിട്ട് അതിനെ അത് അവർ ഗ്രില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല പോലെ വെന്തിരുന്ന് കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അവിടെ ഗ്രില്ല് ചെയ്യുന്നത് വേറെ ഒരു മണ്ണൊക്കെ ഉള്ള സ്ഥലത്താണ്, പുല്ലിലൊന്നും ഗ്രില്ല് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് നമുക്ക് ആ ഒരു ഗ്രിൽ ചെയ്യാനായിട്ട് ടേബിളും അവർ അടുപ്പൊക്കെ ഉണ്ടാക്കിയ ഒരു സൈഡുണ്ട്. അവിടെ ആ സൈഡ് കുറച്ച് കോൺക്രീറ്റ് ചെയ്ത സൈഡുണ്ട്, ആ സൈഡൊന്നും നല്ല തിരക്കുള്ളതുകൊണ്ട് നമുക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നെ ആ അവിടെ വച്ചിട്ട് ഞങ്ങൾ ഗ്രില്ല് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പുല്ലുള്ള ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ പുല്ലിലിരിക്കാമല്ലോ. പിന്നെ പായയും ഇതൊക്കെ വിരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ചുറ്റിലും ഇരുന്നിട്ട് കഴിക്കാനായിട്ടിരുന്നു. നല്ല പോലെ ഞാൻ പറഞ്ഞല്ലോ, ഗ്രില്ല് ഒരു മുട്ടക്കേടുമില്ലാതെ നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് തന്നെ അവർ ഗ്രില്ല് ചെയ്തിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇതിട്ട് ഇവിടെ കഴിക്കാനായിട്ടിരിക്കുന്നതാണ്. അമോസും കുബൂസും ഒക്കെ ഞങ്ങൾ പോകുമ്പോൾ വാങ്ങിച്ചതായിരുന്നു. പിന്നെ ചായയും വെള്ളവും അതൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് കഴിക്കാൻ വേണ്ടി പോവാണ്. ചൂടുള്ള നല്ല ഗ്രില്ല് ചെയ്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഗ്രില്ല് തന്നെയാണ്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ കുറച്ച് പാട്ടും രസങ്ങളും ഒക്കെ വേറെ ഉണ്ട്. കൊറിയറുക്കുമ്പോൾ ഒരു നെറുക്കിന് ചേർക്കണേ, കായലരികത്ത് വളയറിഞ്ഞപ്പോൾ വളകിലൊക്കിയ സുന്ദരി. കൊല്ലാനും പാടില്ല, കൊല്ലാനും പാടില്ല, മൈനെ മോളായി പോയി. ഓമനപ്പൂമുഖം വാടിടേണ്ട, ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാ. താറിട്ട റോഡാണ്, റോഡിനരിവാണ്, ഒഴുങ്ങിനോളം സിമക്കൊന്ന.
ഉത്തനുണ്ട് പച്ച മീൻ ചാറുണ്ട് ഉത്തനായി പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടെടുത്തൊരുമ നൽക അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. പാർക്ക് അടച്ചുപൂട്ടാനായിട്ടില്ല, ഞങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും സൂപ്പറായിരുന്നു. ഗ്രില്ലൊക്കെ ചെയ്തത് ഫുള്ളായിട്ട് കണ്ടില്ല. ഞങ്ങൾ കരക്കുളിച്ച് വരുമ്പോഴത്തേക്ക് നൗഫലും ഭാവിയൊക്കെ അത് സെറ്റാക്കിയിരുന്നു. അതുകൊണ്ട് കംപ്ലീറ്റ് ഗ്രില്ലിൻ്റെതൊന്നും എടുക്കാൻ പറ്റിയില്ല. കംപ്ലീറ്റ് ക്രെഡിറ്റ് നൗഫൽക്കും ഭാവിക്കും. അതൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ആ ഒരു ദിവസം അടിച്ചു പൊളിച്ചു, പാട്ടൊക്കെ പാടി, അങ്ങനെ എല്ലാവരും കണ്ടല്ലോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവിടെ അബ്രയിലെ ബർദ്വായിൻ്റെ സൈഡില് ഗുബൈവ സൈഡിലേക്കാണ്. അവിടെ നമ്മളെ ദ്വീപിലെ രണ്ട് കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഷിപ്പിലുണ്ടായിരുന്നതാണ്. അവർ ആ സമയത്ത് അവർക്ക് ഇറങ്ങാൻ പറ്റിയ സമയം ഇറങ്ങിയപ്പോൾ അവിടെ ഗുബൈവ ബസ് സ്റ്റോപ്പ് മെട്രോ സ്റ്റേഷൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോയത്. അവരെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ കണ്ടപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് കണ്ടപ്പോൾ പിന്നെ സംസാരമായി, കളിയായി, ചിരിയായി, പിന്നെ ചായ കുടിയായി. അങ്ങനെ ടൈം പോയതേ അറിഞ്ഞിട്ടില്ല, ഒരുപാട് ലേറ്റായി. അങ്ങനെ ഇതാ ഇവരാണ് സെയ്ഫ് അലിയും നിയാസുമാണ് ഷിപ്പിൽ നിന്ന് ഇറങ്ങി വന്നത്. ഇതൊക്കെ കണ്ട അബ്രയിലെ ആ ഒരു സീനാണ്. എന്താ രസം എന്നറിയോ? അവിടെ പോകുമ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ ഈ വെതർ, ഈ ഒരു വെതർ എന്ന് പറഞ്ഞാൽ അടിപൊളി വെതറും കൂടിയാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് സംസാരിച്ചുകൊണ്ട് എല്ലാവരും കൂടി ഒന്നിച്ചാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി, ഞാൻ പറഞ്ഞല്ലോ ട്രോളാൻ ഇവന്മാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ലോകത്താരും എന്ന് ഞാൻ പറയും. കാരണം അത്രയും നല്ല ട്രോളൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രസമുണ്ട് കേട്ടോ. ഒട്ടും ടൈം പോകുന്നു അറിയില്ല. അങ്ങനെ ഇതാ ഹുക്ക വലിക്കുന്നവരുണ്ട്, പിന്നെ നല്ല രസമുണ്ട്. അവിടുത്തെ ആ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ആംബിയൻസാണ്. ഇതാ അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ചായ വന്നു, ചായ എല്ലാം കൊണ്ടുവന്നു. എല്ലാവർക്കും അടിപൊളി ആ ഒരു ടൈമിൽ ചായ കുടിക്കാനുള്ള നല്ലൊരു വെതറും കൂടിയായിരുന്നു. നല്ല ക്ലൈമറ്റായിരുന്നു, കാരണം തണുത്ത ക്ലൈമറ്റ്, നല്ല കാറ്റുണ്ടായിരുന്നു. നല്ല അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഇത് ഇവർക്ക് പോകാൻ സമയമായി. അങ്ങനെ അവർ യാത്ര പറയാൻ പറഞ്ഞിട്ട് പോയ ശേഷമാണ് ഞങ്ങളും പിന്നെ ഇങ്ങോട്ട് വീട്ടിലോട്ട് തിരിച്ചത്. അപ്പോൾ സെയ്ഫ് അലിയും നിയാസും യാത്ര പറഞ്ഞ്, നിയാസും ഭാവിയും അവരൊക്കെ ഒന്നിച്ച് പോകുന്നുണ്ട്. നോഫലിൻ്റെ റൂം പിന്നെ അതിൻ്റെ അടുത്തായതുകൊണ്ട് നോഫൽ പിന്നെ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട്, ഞങ്ങളും ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസത്തെ വൈകുന്നേരത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.